ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഞങ്ങൾ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കല്ലിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം അതൊക്കെ റെഡിയാക്കി അതൊക്കെ കഴിച്ച് നമുക്ക് പള്ളിയിലൊക്കെ പോകണം. സൺഡേ നമ്മൾ രാവിലെ ഇതൊക്കെ തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ പള്ളിയിലൊക്കെ പോയി, പിന്നെ ഒരു 11 മണിയൊക്കെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ കേട്ടോ. അങ്ങനെ അമ്മൂന് അവിടെ പള്ളിയിൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മു അവിടെ ക്ലാസ്സിനൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് ലഞ്ചൊക്കെ ഉണ്ടാക്കി ഒന്ന് പകുതി ആകുമ്പോഴത്തേക്ക് അമ്മൂനെ കൊണ്ടുവരാൻ പോയാൽ മതി. അമ്മൂര് 12:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഞാനിന്ന് കൂണ് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൂണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ മോരുകറി വെച്ചു കേട്ടോ. മോരുകറി വെച്ച് ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മോരുകറിയും വെച്ചു, കൂണും തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി കൂണൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ കൂണിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൂണൊന്ന് മേടിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കാമെന്ന്. അപ്പം അത് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണായിരുന്നു. അപ്പോൾ നമുക്കത് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തിട്ട് അത് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പ് പോലെയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കണം. അങ്ങനെ ഞാനത് ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനതെടുത്ത് പതുക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ മുറിച്ചെടുക്കാം, കത്തിയൊന്നും വേണ്ട. അങ്ങനെ മുറിച്ചെടുത്ത് ഞാനത് വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെടുത്ത് പുറത്ത് കഴുകി വെച്ചാലും ശരി, അതിനകത്തൊരു ചെറുതായിട്ടൊരു വെള്ളം പോലെ ഉണ്ടാവും. അപ്പം കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങ് എടുത്ത് വാഷ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക ചെയ്തേ. അപ്പം ഒരു പാത്രമൊക്കെ ഞാൻ കൂടുതൽ, ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പാത്രങ്ങളൊന്നും കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. മാക്സിമം ഒന്നോ രണ്ടോ പാത്രങ്ങൾ എടുത്തത് വാഷ് ചെയ്ത് നമ്മൾ അടുത്ത കറി വയ്ക്കാനായിട്ട് എടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെ മോരുകറി വെച്ചത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇനി കൂണും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുകൊണ്ട് അതിനകത്ത് വെള്ളം കുറേയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചിക്കനും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കനും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം അതും അവിടെ ഇങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ ഒന്ന് രണ്ട് വട്ടൽമുളകും കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ ഇതിനകത്താണ് ഞാൻ കൂണ് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കൂണ് തോരം വെച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ വെച്ചിട്ടുമില്ല. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇതാ കഴുകി വെച്ച കൂണൊക്കെ എടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ അതാ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ കൂണായതുകൊണ്ട് അധികം വെള്ളമോ അങ്ങനെയൊന്നും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. കാരണം ഇതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ശരിക്കും വെള്ളമൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഈ കടയിൽ നിന്ന് മേടിച്ചിങ്ങനത്തെ കൂണായതുകൊണ്ട് നമുക്കധികം വാഷ് ചെയ്തെടുക്കുക അങ്ങനെയൊന്നും വേണ്ട. അല്ലാതെ വേറെ കൂണൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ചൂടുവെള്ളത്തിലിട്ടോ അങ്ങനെ എന്തൊക്കെയോ ക്ലീൻ ചെയ്തെടുക്കണം തോന്നുന്നു. എനിക്ക് അത്രയ്ക്ക് വലിയ അറിവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടുണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ ഉണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ഉണ്ട്. അപ്പോൾ ഞാനത് നോക്കി ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇനിയുള്ള ഒരു അരപ്പുണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങ, ഒരു 8-10 ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ഞാൻ, നമുക്ക് മിക്സിയുടെ ജാറിലകത്ത് ഇട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് വേണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ പിന്നെ അങ്ങനെ അതിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇനി കൈയൊക്കെ നമുക്ക് ഇനി പുകയോന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തേങ്ങയും ബാക്കി എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തിട്ടിട്ട് പിന്നെ എന്താ പറയുക, മുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതാ ചെറുതായിട്ട് അതിനകത്ത് വെള്ളമുണ്ട്. എന്നാലും അത് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പറ്റി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും അത് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഒന്ന് മൂടി വെച്ച് സെറ്റായതിന് ശേഷം ആ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്യാവശ്യം കത്തികളും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കട്ടെ. ഞാൻ കത്തിയൊക്കെ അവിടെയാണ് വയ്ക്കാറ്, കത്തി, സിസേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കാരണം താഴെ വയ്ക്കുകയാണെങ്കിൽ അമ്മു അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോകട്ടോ. മുകളിൽ വെച്ചാലിപ്പോൾ അമ്മു എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളില്ലാത്തപ്പം അങ്ങനെ വന്ന് എടുക്കാറില്ല. നമ്മൾ അടുക്കളയിലുള്ള സമയത്തൊക്കെ വന്ന് എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം
ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി മറ്റേ എന്താ പറയുക കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പുറത്ത് വർക്ക് ഏരിയയിൽ ഒരു സ്റ്റാൻഡുണ്ട്, അതിൻ്റെ മുകളിലാണ് കൊണ്ടേ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിനകത്തിരുന്ന് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ വേസ്റ്റ് നമ്മുടെ പാത്രത്തിൽ കവറിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം പോകാതെ കവറൊക്കെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മെല്ലുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അത് കൂടുതലും ഉണക്കിയിട്ടേ ഇടാറുള്ളൂ കേട്ടോ. അതൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കൂണൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കറി അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു 6 മണിയൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ സൺഡേ അല്ലേ, എന്തായാലും ഒന്ന് ചുമ്മാ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അവിൽ മിൽക്ക് കഴിക്കണമെന്ന്. ഞാൻ എന്താ പറയുക മലപ്പുറം സൈഡിലൊക്കെ ആ സമയത്തൊക്കെ ആയിരുന്നു നമുക്ക് അവിൽ മിൽക്കൊക്കെ അടിപൊളി സാധനങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നേ പിന്നെ അങ്ങനെയൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ, അവിടെ എവിടെ അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നെറ്റിൽ നോക്കിയപ്പം കളമശ്ശേരി ഭാഗത്ത് ഇങ്ങനെ കാണി എവിടെ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്ക് തപ്പിപ്പോയതാട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പം അവിൽ മിൽക്കൊക്കെ കിട്ടി. അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ കൊമ്പുണ്ടി തന്നെ ദോശ ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്നൊരു കടയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം എന്തായാലും അവിൽ മിൽക്കൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അമ്മു ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അമ്മു അത് കേട്ടപ്പോൾ അമ്മുവിന് കഴിക്കണം കഴിക്കണം എന്ന് കുറച്ചായി പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 6:30 കഴിഞ്ഞായിരുന്നു, വലിയ തിരക്കില്ലായിരുന്നു. പിന്നെ ഒരു കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആൾക്കാരായി അവിടെ. ഇവിടേക്ക് അത്യാവശ്യം ആൾക്കാർ വരുന്ന സ്ഥലമാണ് അവിലോ എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇത് കളമശ്ശേരി ഭാഗത്താണ്, നല്ലതാണ്. ഇതിൻ്റെ തൊട്ടടുത്തതാണ് ദോശ, ചട്നി, ഇഡ്ഡലി അങ്ങനെ കിട്ടുന്ന ബട്ടർ റോസ്റ്റ് എല്ലാം കിട്ടുന്ന ഒരു കടയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ 3 അവിൽ മിൽക്കും പിന്നെ ഫ്രൈസുമാണ് നമ്മൾ അവിടുന്ന് മേടിച്ചത്. ഫ്രൈസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അവിൽ മിൽക്കും ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല, വലിയ വെയ്റ്റിങ്ങും ഇല്ല. പിന്നെ എനിക്ക് ഞാൻ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു എന്താ പറഞ്ഞ ഒരു ടേസ്റ്റ് വന്നില്ല, പക്ഷേ ഇത് നല്ലതാണ്, മോശം പറയാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിൽ മിൽക്കൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്